ഹായ് ഫ്രണ്ട്സ്, ദീപാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് അവിയലും കോവയ്ക്കാം മെഴുകുപുരട്ടിയാണ്. അപ്പം കോവയ്ക്കാം മെഴുകുപുരട്ടിക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണയൊഴിച്ച് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് സവാള നീളത്തിലരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് ഉപ്പും കൂടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചതച്ച മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കോവയ്ക്ക കനം കുറച്ച് നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ കോവയ്ക്കൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കോവയ്ക്കാ മെഴുക്ക് വരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി അവിയലിന് വേണ്ടി ഉള്ള അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇവിടെ അരിഞ്ഞെടുക്കുകയാണ്. കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുത്തതിന് ശേഷം ഒരു കുക്കറിലോട്ട് ആദ്യം ചേന ചേർത്ത് കൊടുക്കാം. ചേന ചേർത്ത് കൊടുത്തിട്ട് ചേന പെട്ടെന്ന് വേകാൻ വേണ്ടി ഒരു ശകലം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അവിയലിന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് തേങ്ങാ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള കഷ്ണങ്ങളും കൂടെ കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് കളറിന് വേണ്ടി കുറച്ച് ചേർത്താൽ മതി. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇതെല്ലാം ചേർത്തൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുക്കർ മൂടി വെച്ച് ഒരു വിസിൽ, ഒറ്റൊരു വിസിൽ അടിച്ചാൽ മതി. അപ്പം അതുവരെ വേവിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കാൻ വേണ്ടി അവിയലിന് ചേർക്കാനുള്ള ചെറിയ ജീരകം ഒന്ന് കല്ലിലൊന്ന് ചതച്ചെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ചുമന്നുള്ളിയും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. അപ്പം ഈ ഒരു പരുവത്തി ഒന്ന് ചതച്ചെടുക്കുക. വെന്ത കഷ്ണങ്ങൾ ഞാനൊരു ഉരുളിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് തൈരും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ജീരകവും ചുമന്നുള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
അപ്പം നല്ല സൂപ്പർ ടേസ്റ്റുള്ള അവിയൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം ബൈ ബൈ.